കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം നമ്മളൊരു വീട് വയ്ക്കുന്നു നമ്മളൊരു വീട് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ദോഷങ്ങളൊന്നും ഇല്ലാതെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദോഷവും ഇല്ലാതെ ഒരിക്കലും ഒരു വീട് വയ്ക്കാനായിട്ട് പറ്റത്തില്ല പക്ഷേ ദോഷങ്ങളെ പരമാവധി കുറച്ചുകൊണ്ട് സൗഭാഗ്യങ്ങളെ പരമാവധി കൂട്ടിക്കൊണ്ട് നമുക്ക് എങ്ങനെ അത് വീട് വെക്കാനായിട്ട് സാധിക്കും അതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നുള്ളത് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം ഒരു വീട് അപ്പം അതിൻ്റെ ഗൃഹനാഥന് ആ വീട് ചേരുമോ എന്നുള്ളത് വളരെ മർമ്മപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം അത് എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗൃഹനാഥൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് എടുത്തിട്ട് അവസാനത്തെ രണ്ട് നമ്പറുകൾ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ജനിച്ചൊരു വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ജനിച്ചൊരു വ്യക്തിയാകുമ്പോഴത്തേക്ക് അവസാനത്തെ രണ്ട് ഡിജിറ്റുകൾ ഏഴും അഞ്ചുമാണ് ഏഴും അഞ്ചും കൂടെ കൂട്ടുമ്പോൾ പന്ത്രണ്ട് വന്ന് പന്ത്രണ്ട് രണ്ടും ഒന്നും കൂടെ കൂട്ടുമ്പോൾ മൂന്നായി അത് പത്തിൽ നിന്ന് ഈ മൂന്ന് കുറയ്ക്കുക മൂന്ന് നിന്ന് കുറയ്ക്കുമ്പം ഏഴ് കിട്ടി അപ്പം ആ ഗൃഹനാഥൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ കുവ നമ്പർ എന്ന് പറയുന്നത് സെവൻ ആണ് അപ്പോൾ സെവൻ കുവ നമ്പർ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് പിന്നെ വെസ്റ്റ് നോർത്ത് വെസ്റ്റ് സൗത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് അതിൻ്റെ ഒരു ഓർഡർ ഉണ്ട് ആ ഓർഡറിലല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്നാലും ഇത് നാലുമാണ് ഭാഗ്യ ദിക്കുകൾ അപ്പോൾ വെസ്റ്റ് നോർത്ത് വെസ്റ്റ് സൗത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് ഈ നാല് ഭാഗ്യ ദിക്കുകളുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ പ്രധാന വാതിൽ ഇദ്ദേഹത്തിൻ്റെ ദിക്കിൽ വരണമോ എന്നൊരു തിയറിയുണ്ട് മനസ്സിലായില്ലേ അപ്പം ആ വീടിന്റെ പ്രധാന വാതില് ഗൃഹനാഥന്റെ ഭാഗ്യത ഇരിക്കുകയായിരുന്നു അപ്പോൾ ഉദാഹരണത്തിന് പടിഞ്ഞാറോട്ടാണ് ദർശനമുള്ള വീടാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ഭാഗ്യതയ്ക്ക് ഏതാണെന്ന് നോക്കുക എന്നിട്ട് ആ ഭാഗത്ത് ഡോറ് വയ്ക്കുക അത് അല്ല നമുക്ക് കിഴക്കോട്ട് ദർശനമുള്ളൊരു വീടാണ് നമുക്ക് വയ്ക്കാനായിട്ട് സാധിച്ചാകുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കിഴക്കോട്ട് ദർശനം വരുമ്പോഴത്തേക്ക് വടക്ക് കിഴക്ക് ഭാഗത്താണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യദിക്കു വരുന്നത് അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് അവിടെ പ്രധാന വാതിൽ വയ്ക്കുക ഈ രണ്ട് രീതികളൊന്ന് കറക്റ്റ് ചെയ്യുക രണ്ട് രീതികളൊന്ന് കറക്റ്റ് ചെയ്തിട്ട് ആദ്യം ആ ഭാഗത്ത് നമുക്ക് പ്രധാന വാതിൽ വയ്ക്കുക ഇദ്ദേഹത്തിൻ്റെ ബെഡ്റൂം ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യ ദിക്കിൽ വരിക എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിൽ ബെഡ് ഇടുന്നത് ഇദ്ദേഹത്തിൻ്റെ ഹെഡ് വരുന്ന തല വരുന്ന പൊസിഷൻ ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യ ദിക്കിൽ വയ്ക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അനുയോജ്യമായിട്ട് മാറ്റാനായിട്ട് സാധിക്കും അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോയ്ലറ്റ് ഇത് യാതൊരു കാരണവശാലും സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് ഈ നാല് ദിക്കിൽ യാതൊരു കാരണവശാലും ടോയ്ലറ്റുകൾ മാക്സിമം ഒഴിവാക്കുക ഒന്നാമത്തെ ദിക്കിലോ നാലാമത്തെ ദിക്കിൽ ടോയ്ലറ്റുകൾ വരികയെ ചെയ്യരുത് ഈ നാല് ദിക്കുകളും പരമാവധി ഒഴിവാക്കുക ഒഴിവാക്കിയതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ബാഡ് ആയിട്ടുള്ള ഈസ്റ്റ് സൗത്ത് നോർത്ത് സൗത്ത് ഈസ്റ്റ് ഈ ഭാഗത്തിലേക്ക് ടോയ്ലറ്റുകൾ കൊടുക്കുക ഇത് വേറൊരു തിയറിയാണ് ഞാൻ പറയുന്നത് ഓരോ ദിക്കും നമുക്ക് സൗഭാഗ്യങ്ങളുള്ളത് തന്നെയാണ് എന്നിരുന്നാൽ തന്നെയും ഈ ദിക്കിലോട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ദോഷങ്ങളെ പരമാവധി കുറയ്ക്കാനായിട്ട് നമുക്കിതുകൊണ്ട് സാധിക്കും അത് കഴിഞ്ഞ് അടുത്തൊരു തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ പ്ലാൻ എടുത്ത് ആ ഭൂമിയിൽ എത്ര ഗ്രി വീട് നിൽക്കുന്നത് അത് നമുക്ക് നേരത്തെ നോക്കി ആ മനസ്സിലാക്കുന്നുണ്ട് ഇത്തിരി ചെറിയ ഭൂമിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് എടുക്കാനായിട്ട് വളരെ പാടാവും അതേസമയം ഇത്തിരി സ്ഥലം ഉള്ളതാണെന്നുണ്ടെങ്കിൽ ചെറു ഒരു ഇതിപ്പം ഈസ്റ്റിലോട്ട് ഒരു വീടാണ് ഈസ്റ്റിലോട്ട് വെക്കുന്ന വീടാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു പതിനഞ്ച് ഡിഗ്രി ഈസ്റ്റ് എന്ന് പറയും അതായത് അറുപത്തി ഏഴരയിൽ തുടങ്ങി എൺപത്തിരണ്ടരയിൽ അവസാനിക്കുന്ന ഒരു പതിനഞ്ച് ഡിഗ്രി അത് ഈസ്റ്റ് എന്ന് പറയും ആ ഈസ്റ്റ് വണ്ണിലായിട്ടാണ് നമുക്ക് വീട് ഫേസിങ് നിൽക്കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ സെൻട്രൽ ഭാഗത്തായിട്ട് വരുന്നത് നല്ലൊരു സ്റ്റാർ ആണ് ഡബിൾ എയ്റ്റ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർ ാണ് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ദർശനം അവിടെ ഒരു ഡോർ അത് നല്ലതായിരിക്കും അപ്പം നമുക്ക് ആ നോർത്ത് ഈസ്റ്റിൽ ഭാഗത്ത് അവിടെ ഇങ്ങനെ കിട്ടാൻ പറ്റിയില്ലെങ്കിൽ നല്ല സ്റ്റാർ നിൽക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ഡോർ വയ്ക്കുക അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യദിക്കുകളെ പരമാവധി പ്രയോജനപ്പെടുത്തുക ദോഷ ദിക്കുകളിലേക്ക് ടോയ്ലറ്റ് സ്റ്റോർ റൂം സ്റ്റെയർ കേസ് അങ്ങനെയുള്ള സാധനങ്ങൾ ദോഷ ദിക്കിലേക്ക് മാറ്റുക ഇത്തരം കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല സന്തോഷത്തോടും സൗഭാഗ്യത്തോടും കൂടി നമുക്കൊരു വീട് പണിയാനും എല്ലാ ഐശ്വര്യങ്ങളും കൂടി അവിടെ താമസിക്കാനായിട്ട് സാധിക്കുന്നതാണ് ാണ് പിന്നെ വാസ്തുവിൻ്റെ ചില നിയമങ്ങളും കൂടി അതിൽ പാലിക്കുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ കിഴക്കോട്ട് ദർശനമുള്ളൊരു വീടാണെങ്കിൽ തെക്ക് ഭാഗത്ത് മുറ്റം വളരെ കുറച്ചും പടിഞ്ഞാറ് ഭാഗത്ത് അതിനേക്കാൾ ഒരല്പം കൂട്ടിയും വടക്ക് പടിഞ്ഞാറ് വടക്ക് വശത്ത് അതിനേക്കാൾ കൂട്ടിയും ഏറ്റവും കൂട്ടി കിഴക്ക് വശത്ത് അങ്ങനെ ഒരു വാസ്തു നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് മുറ്റങ്ങളെടുത്ത് കറക്റ്റ് ചെയ്ത് പോവുക കിണറിൻ്റെതായിട്ടുള്ള സ്ഥാനമുണ്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനം മീനൻ രാശിയായ വടക്ക് കിഴക്ക് ഭാഗത്താണ് അവിടെ കിണർ കുഴിക്കുക അതല്ലെങ്കിൽ നോർത്തിലേക്ക് കിണർ കുഴിക്കാം അപ്പോൾ സ്ഥാനത്ത് എവിടെയെങ്കിലും കിണർ കൊടുക്കുക അങ്ങനെ കാര്യങ്ങളൊന്ന് കറക്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സർവ്വ ഐശ്വര്യങ്ങളോടും സമ്പത്തും സൗഭാഗ്യങ്ങളോടും കൂടി നമുക്ക് താമസിക്കാൻ സാധിക്കുന്നതാണ് കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക അവർ ചാനൽ